നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങളുടെയും വിഷയങ്ങളുടെയും വിവാദങ്ങളുടെയും കൂട്ടപ്പൊരിച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ മറന്നുപോയ ഒരു കാര്യമുണ്ട് മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഒരു രൂപയോ രണ്ട് രൂപയോ ഒക്കെ വർദ്ധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ കാണിക്കുന്ന അംഗമെന്ന് ഒന്ന് ഓർത്തു വെക്കുക മുൻപ് പെട്രോളിൻ്റെ വിലയാണ് വർദ്ധിക്കുന്നതെങ്കിൽ അതിനൊപ്പം തന്നെ മറ്റു സാധനങ്ങളുടെയും വില കൂടുന്നു എന്ന രീതിയിൽ പെട്രോളിനെതിരെ വലിയ പ്രക്ഷോഭമൊക്കെ നടത്തും എന്നാലിപ്പോൾ കുറേ കാലമായിട്ട് പെട്രോൾ അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നാൽ നിത്യോപയോഗ സാധനമായിട്ടുള്ള അരിയുടെ വില അറുപത്തിയഞ്ച് രൂപയിലേക്കൊക്കെ എത്തി നിൽക്കുന്നു ആർക്കും ഒരനക്കമില്ല ഇപ്പോൾ ഭരിക്കുന്നവർ പ്രതിപക്ഷത്തായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക മുപ്പത്തിയെട്ട് രൂപയിൽ കിടന്ന അരി വില അറുപത്തിയഞ്ച് രൂപയിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ എന്ന് പോലും ചോദിച്ചു കൊണ്ടുവരുന്നു ഒരു രൂപയോ രണ്ട് രൂപയോ കൂടിയാൽ തന്നെ വലിയ ബഹളം ഉണ്ടാക്കുന്നവർ എങ്ങനെയാണ് കണ്ണടച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അരിയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് ഏത് സാധനങ്ങൾ എടുത്തു നോക്കിയാലും അനിയന്ത്രിയമായിട്ടുള്ള ഒരു വിലവർത്തനവും നമുക്ക് കാണാൻ പറ്റും പക്ഷേ പ്രതിപക്ഷത്തിനുമില്ല അനക്കം ഭരണപക്ഷത്തിനുമില്ല ഇതിൻ്റെ ഇടയിലോ ഇതൊക്കെ ചോദിക്കാനും പറയാനുമൊക്കെ ഇവിടെ ബാധ്യസ്ഥരായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾ പ്രതിപക്ഷത്തേക്ക് ജയിപ്പിച്ചു വിട്ടിരിക്കുന്ന കോൺഗ്രസ്സുകാർ അവർക്കനക്കമില്ല എന്ന് മാത്രമല്ല അവരുടെ നേതാവായിരിക്കുന്ന ഒരാൾ ഒരു കാര്യവുമില്ലാതെ ഒരിടത്ത് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അത് വലിയ കാര്യത്തിൽ ആ ചിത്രമെടുത്ത് പോസ്റ്റിട്ടിരിക്കുന്നത് ഷാഫി പറമ്പിലാണ് അൻപത്തി മൂന്നാമത്തെ ദിവസം ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ എനർജി ലെവൽ തീപ്പന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്ത് കാര്യം ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ജനങ്ങൾ നിങ്ങളുടെ ഒപ്പം വരും അല്ലാതെ രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ കടന്ന് ഓടിയിട്ട് ഒരു കാര്യവുമില്ല ആയിരത്തി മുന്നൂറ്റി കിലോമീറ്റർ അല്ല ഇനി ലക്ഷം കിലോമീറ്റർ ഓടിയാലും അതിലൊന്നും ഒരു കാര്യമില്ല കേരളത്തിൽ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് ഇവിടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നുണ്ടോ എങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അതിനാണ് നിങ്ങളെ പ്രതിപക്ഷ തിരുത്തിയിരിക്കുന്ന ജനങ്ങൾ നിങ്ങൾക്കതൊന്നുമല്ല വിഷയം രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തുന്നു നടക്കുന്നു ഓടുന്നു ഇനിയും ദേശീയ തെരഞ്ഞെടുപ്പിന് രണ്ട് വർഷം കൂടിയുണ്ട് അതിനോട് അടു ഇതൊക്കെ നടത്തിയിരുന്നെങ്കിൽ അതിനൊരു കാര്യമുണ്ടായിരുന്നതൊക്കെ ആയിരുന്നു ഇതിപ്പോൾ ഒരാൾ അവിടെ കിടന്ന് ഓടുന്നു ഇവിടെ ജനങ്ങൾ നക്ഷത്രം എണ്ണിക്കൊണ്ട് എങ്ങോട്ടൊക്കെ ഓടുന്നു അവസ്ഥയാണ് എന്ന് നോക്കുക മലയാളികളുടെ കുറ്റം പറയാനായിട്ട് പെട്രോളിൻ്റെ വില കൂടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മണ്ടയ്ക്കെങ്കിലും കുറ്റം പറയാമായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് പെട്രോളിൻ്റെ വില എങ്ങനെ നിൽക്കുന്നു അങ്ങനെ തന്നെ നിൽക്കുന്നു അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്കിടാനും പറ്റില്ല പിന്നെ എങ്ങനെയാണ് ഇത്രയും വില അരിക്ക് കൂടിയത് എന്ന് ചോദിക്കണ്ടേ ആരെങ്കിലും ഒരാളും ചോദിക്കുന്നില്ല ചോദിക്കുമായിരുന്നു പിണറായി വിജയനും കൂട്ടരും പ്രതിപക്ഷത്തായിരുന്നു എങ്കിൽ ചോദിക്കുകയോ മാത്രമല്ല അവർ ഇതിൻ്റെ പേരിൽ ഒന്നോ രണ്ടോ ഹർത്താൽ നടത്തും കേരളം സ്തംഭിക്കുകയും ചെയ്യുമായിരുന്നു എന്ത് ചെയ്യാം ഇവിടെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ഭരണപക്ഷവും ഒന്നിനും കൊള്ളാത്ത പ്രതിപക്ഷങ്ങളും മാത്രമാണുള്ളത് ഈ കേരളത്തിൽ പണ്ടാരാട് പറഞ്ഞ പോലെ ഓരോ ജനവിഭാഗത്തിനും അവർ അർഹിക്കുന്ന ഭരണാധികാരികളെ മാത്രമേ ലഭിക്കൂ എന്ന് പിന്നെയും പിന്നെയും മനസ്സിലാക്കാൻ പറ്റുന്നു മലയാളിയുടെ അവസ്ഥ കാണുമ്പോൾ വെബ്ഡസ് ഡെസ്ക് തത്വമൈന്യൂസ്